ദുൽഖറിനെ നായകനാക്കി ഹനുരാഘവപുടി സംവിധാനം ചെയ്തിരിക്കുന്ന സീതാരാമം എന്ന സിനിമ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലിലോട് മൂവി സീതാ രാമം പറയുന്നത് ഒരു പ്രണയ കഥയാണ് റാം എന്ന കഥാപാത്രമായാണ് ദുൽഖർ സിനിമയിൽ എത്തുന്നത് ഒരു സോൾജിയർ ആണ് റാം ഒരു അനാഥനാണ് അദ്ദേഹം ആ റാമിനെ തേടിയെത്തുന്ന സീതാലക്ഷ്മിയുടെ കത്തുകളിൽ തുടങ്ങുന്ന സീതാരാമ പ്രണയമാണ് സിനിമ പറഞ്ഞു പോകുന്നത് എന്നാൽ ഒരു പ്രണയകഥയ്ക്കുപരി സിനിമ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നടക്കുന്ന പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സീതാരാമത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് നിരവധി വിഷയങ്ങൾ സിനിമ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി ലെയറുകൾ സിനിമയ്ക്കുണ്ട് എന്നാൽ പോലും സീതയുടെയും റാമിൻ്റെയും പ്രണയത്തിലാണ് സിനിമ പ്രാധാന്യം കൊടുക്കുന്നത് ആ പ്രണയത്തിൽ നിന്നുമാണ് കഥ മുന്നോട്ടു പോകുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നടക്കുന്ന ഒരു പ്രണയകഥയാണ് സിനിമ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രണയം കുറച്ച് പൈങ്കിളിയാണ് സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഇത്തരം പ്രണയകഥ നമ്മൾ ഒരുപാട് മലയാള സിനിമയിൽ പോലും കണ്ടിട്ടുണ്ട് എന്നാൽ പോലും സിനിമ അവതരിപ്പിച്ച രീതി അതിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച രീതി വളരെ വ്യത്യസ്തമായിരുന്നു നമുക്ക് ആ സിനിമ കാണുമ്പോൾ തരുന്ന അനുഭവം വേറിട്ടത് തന്നെയായിരുന്നു ചിത്രത്തിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ് റാമായെത്തിയ ദുൽഖർ സൽമാനും സീതയായെത്തിയ മൃണാൾ താക്കൂറും അതുപോലെ രക്ഷ്മിക മന്ദാനിയും ഒക്കെ തന്നെ അവരുടെ റോളുകൾ വളരെ ഭംഗിയായി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ചിത്രത്തിലെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒക്കെ മനോഹരം തന്നെയായിരുന്നു അതായത് സീതയുടെയും റാമിന്റെയും പ്രണയം മനസ്സിലാക്കുവാൻ ആ പശ്ചാത്തല സംഗീതവും സംഗീതവും പ്രേക്ഷകനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോഹരമായി തോന്നിയത് ചിത്രത്തിന്റെ വിഷ്വൽസ് ആണ് വളരെ ഗംഭീരമായി തന്നെയാണ് ചിത്രത്തിന്റെ വിഷ്വൽസ് കാണിച്ചിരിക്കുന്നത് സീതയുടെയും രാമിന്റെയും പ്രണയം പോലെ തന്നെ മനോഹരമാണ് ചിത്രത്തിലെ വിഷ്വൽസ് ഓരോന്നും സീതാരാമം ഒരു പ്രണയകഥയാണ് പറയുന്നതെങ്കിൽ പോലും കുറച്ച് മറ്റു വിഷയങ്ങളും സിനിമ പറയുന്നുണ്ട് എന്നാലും അതിന് പ്രാധാന്യമൊന്നുമില്ല ഒരു പ്രണയകഥ തന്നെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം